ഡിസ്ക്രീറ്റ് സീരീസിലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വർക്കൗട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിസ്ക്രീറ്റ് ആണെങ്കിലും കണ്ടിന്യൂസ് ആണെങ്കിലും സെയിം ഇക്വേഷൻ ആണ്. ഡിസ്ക്രീറ്റ് ഓർ കണ്ടിന്യൂസ് സീരീസിൽ വരികയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഇക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ സിഗ്മ എഫ് മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്കിനി ഇതിൻ്റെ ഈ ഇക്വേഷൻ വെച്ചിട്ടൊരു പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ രണ്ട് കോളംസ് നമുക്ക് തന്നിട്ടുണ്ട്, മാർക്സും അതുപോലെ തന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസും. മാർക്സ് ആൻഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. മാർക്സിൽ 1 to 3, 3 to 5, 5 to 7, and 7 to 9. നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ 4, 3, 2, and 1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ തന്നിരിക്കുന്നത് ഒരു കണ്ടിന്യൂസ് സീരീസ് ആണ്. കണ്ടിന്യൂസ് സീരീസിലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മുടെ ഇക്വേഷൻ ഇതാണ്, സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ സിഗ്മ എഫ്, അതായത് എഫ് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടലിനെ എഫിൻ്റെ ടോട്ടൽ വെച്ച് ഡിവൈഡ് ചെയ്യുക, എഫ് എക്സ് ബൈ എഫ് ഹോൾ സ്ക്വയർ എടുക്കാം. നമുക്കറിയാം ഇത് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസിൽ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മിഡ് വാല്യൂ ആണ് അല്ലേ. ഓരോ ക്ലാസ്സുകളുടെയും മിഡ് വാല്യൂ ആണ് എക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വണ്ണിൻ്റെയും ത്രീൻ്റെയും മിഡ് വാല്യൂ എത്രയും വരിക? 2 അല്ലേ വരാം. അപ്പോൾ എക്സ് നമുക്ക് ഫസ്റ്റ് എക്സ് നമുക്ക് 2 എന്ന് കിട്ടി. അപ്പോൾ മിഡ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് അറിയില്ലെങ്കിൽ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 1 + 3 എത്ര? 4 അല്ലേ. 4 by 2, 2 എന്ന് കിട്ടും. അടുത്തത് 5 + 3 എത്രയാ? 8 by 2 എത്രയാ? 4. അടുത്തത് 6 വരും, പിന്നെ 8 വരും. നമുക്ക് എക്സ് കിട്ടി. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. തന്നിരിക്കുന്ന സെക്കൻഡ് കോളമാണ് ഫ്രീക്വൻസി. അപ്പോൾ എഫും അറിയാം എക്സും അറിയാം, നമുക്ക് എന്തൊക്കെ വേണം? എഫ് എക്സിൻ്റെ ടോട്ടൽ വേണം, എഫ് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ വേണം അല്ലേ. പിന്നെ എഫിൻ്റെ ടോട്ടലാണ്, കാരണം ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന സിഗ്മ എഫ് ആണ്. എഫ് അല്ലെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് പറയും നമ്മൾ. അപ്പോൾ സിഗ്മ എഫ് എത്രയാണ്? സിഗ്മ എഫ് ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് അല്ലേ. 4 + 3, 7. 7 ഉം 2 9, 1 10. അപ്പോൾ 10 ആണ് നമ്മുടെ എന്ത് വരുന്നത്? സിഗ്മ എഫ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് എഫ് എക്സ് വർക്കൗട്ട് ചെയ്യാം, കാരണം എഫ് എക്സിൻ്റെ ടോട്ടൽ നമുക്ക് വേണമല്ലോ. അപ്പോൾ എഫ് എക്സ് വർക്കൗട്ട് ചെയ്യാം. എഫ് ഇൻറ്റു എക്സ് ആണ് എഫ് എക്സ്. അപ്പോൾ 4 × 2 എത്രയാണ്? 8. നമുക്ക് ഫസ്റ്റ് 8 എന്ന് കിട്ടിയിട്ടുണ്ട്. 4 × 2, 3 × 4, 12. 2 × 6, 12 ആണ്. 1 × 8, 8. നമുക്ക് എഫ് എക്സ് എന്ന് പറയുന്ന കോളം കിട്ടിയില്ലേ. ഇനി എഫ് എക്സിൻ്റെ ടോട്ടൽ എടുക്കുക. അപ്പോൾ സിഗ്മ എഫ് എക്സ് കിട്ടും എഫ് എക്സിൻ്റെ ടോട്ടൽ. അപ്പോൾ 12 ഉം 8 ഉം എത്രയാണ് വരണേ? 20 ആണ്. 20 + 12 = 32, 32 + 8 = 40. നമുക്ക് സിഗ്മ എഫ് എക്സ് കിട്ടിയില്ലേ, എഫ് എക്സിൻ്റെ ടോട്ടൽ കിട്ടി. അപ്പോൾ എഫ് എക്സിൻ്റെ ടോട്ടൽ ആയിട്ടുണ്ട് നമുക്ക്. നെക്സ്റ്റ് എഫ് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടലാണ് നമുക്ക് വേണ്ടത് അല്ലേ. എഫ് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടലാണ് നമുക്ക് നെക്സ്റ്റ് വേണ്ടത്. എഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, എഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എഫ് എക്സ് ഇൻറ്റു എഫ് എക്സ് അല്ല എഫ് എക്സ് സ്ക്വയർ, എഫ് എക്സ് ഇൻറ്റു എക്സ്. എഫ് എക്സ് ഇൻറ്റു എക്സ് ആണ് എഫ് എക്സ് സ്ക്വയർ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, തെറ്റിച്ച് കളയരുത്. എഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എഫ് എക്സിനെ വീണ്ടും എക്സ് വെച്ച് ഇൻറ്റു ചെയ്യുക, അതാണ് എഫ് എക്സ് സ്ക്വയർ. അല്ലെങ്കിൽ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? എഫ് എക്സ് സ്ക്വയർ കിട്ടും. എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ ചെയ്താലും എഫ് എക്സ് സ്ക്വയർ കിട്ടും, അല്ലെങ്കിൽ എഫ് എക്സിനെ എക്സ് വെച്ച് ഇൻറ്റു ചെയ്താലും എഫ് എക്സ് സ്ക്വയർ കിട്ടും. നമുക്ക് ഇവിടെ കുറച്ചും കൂടി എളുപ്പം എഫ് എക്സ് ഇൻറ്റു എക്സ് ചെയ്യണതല്ലേ, കാരണം എഫ് എക്സ് പറയുന്ന കോൾ ഓൾറെഡി ഉണ്ട്. ഇനി ഇതിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സ് വെച്ച് ഒന്നുകൂടി ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ എഫ് എക്സ് സ്ക്വയർ കിട്ടും. അപ്പോൾ 8 × 2 = 16, 12 × 4 ആണ് അല്ലേ. 12 × 4 എത്രയാ? 48. 12 × 6 എത്രയാ? 12 × 6 = 72. നെക്സ്റ്റ് 8 × 8 = 64. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് എക്സ് സ്ക്വയർ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എഫ് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ എടുക്കണം. അപ്പോൾ സിഗ്മ എഫ് എക്സ് സ്ക്വയർ കിട്ടും. അപ്പോൾ 16 + 48 + 72 + 64 ടോട്ടൽ 200 എന്ന് കിട്ടും. അപ്പോൾ സിഗ്മ എഫ് എക്സ് സ്ക്വയർ എത്ര കിട്ടും നമുക്ക്? 200. അപ്പോൾ സിഗ്മ എഫ് എക്സ് സ്ക്വയർ എത്രയാണ്? 200. നമുക്കിനി ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം, വളരെ സിമ്പിളാണ്. എന്താണ് ഇക്വേഷൻ? റൂട്ട് ഓഫ് ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സിഗ്മ എഫ് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ എത്ര? എഫ് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ 200 അല്ലേ. അപ്പോൾ 2 ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സിഗ്മ എഫ് എക്സ് സ്ക്വയർ എത്രയാണ്? 200 ആണ്. ബൈ എൻ, അല്ലെങ്കിൽ സിഗ്മ എഫ് എത്രയാണ്? 10 ആണ്. മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് ഹോൾ സ്ക്വയർ. സിഗ്മ എഫ് എക്സിനെ സിഗ്മ എഫ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കണം. അപ്പോൾ എഫ് എക്സിൻ്റെ ടോട്ടൽ എത്രയാണ്? 40 അല്ലേ. 40/10² കേട്ടോ, ശ്രദ്ധിക്കുക. സിഗ്മ എഫ് എക്സ്, എഫ് എക്സിൻ്റെ ടോട്ടൽ, എഫിൻ്റെ ടോട്ടൽ വെച്ച് ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ 40/10 അപ്ലൈ ചെയ്യുക. ഇക്വേഷൻ പറയുമ്പോൾ 200/10 നമുക്ക് 20 എന്ന് കിട്ടും.
ഫോർട്ടി ബൈ ടെൻ ഫോർ സ്ക്വയർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടാം, ട്വൻറ്റി മൈനസ് ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ അല്ലേ, അപ്പോൾ ട്വൻറ്റി അപ്പോൾ നമുക്ക് ഫോർ എന്ന് കിട്ടി. ഫോറിൻ്റെ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ